ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ റാഹിബ്. ഫുഡ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടാറ് സാധനമാണ്. അപ്പോൾ ഈത്തപ്പഴം കേക്കാണ്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ 200 ഗ്രാം ഈത്തപ്പഴം ഇടുക. കുരുകള്ളന് പൊട്ടിച്ചിടണം. എന്നിട്ട് 200 മില്ലി പാലേക്കുക. പൊട്ടിച്ചു വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ടൊടുക്കാം. പാലൊന്ന് വെറ്റുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. പാല് വെറ്റിട്ടുണ്ട് എന്ന് നമുക്കിത് മാറ്റി വെക്കാം. അടുത്തത് ഒരു ഗ്ലാസ് മൈദ അരിപ്പയിലേക്ക് ഇടുക. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞു എന്നിട്ടൊരു പിഞ്ച് സാൾട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചിടുക. ഒരു ഗ്ലാസ് പഞ്ചസാര, എന്നിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടണം. നമുക്ക് അതിലേക്ക് അച്ചെടുത്ത മൈദ ഇട്ടൊടുക്കാം. മൈദ പകുതി ഇടണ്ട്, പകുതി ഇട്ടിട്ടാവുമ്പോൾ നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി മൈദ ഇതിലേക്ക് ഇട്ടൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, കാൽ ടീസ്പൂൺ വാനില എസൻസ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗ്രേവിൻ്റെ ആ വേണ്ടിയിട്ട് ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ടൊടുക്കാം. ഗ്രേവിൻ്റെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സിലേക്ക് ചേർത്തൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചൂടായ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടൊടുക്കാം. ഇനി നമ്മൾ മിക്സ് അതിലേക്ക് ഇട്ടൊടുക്കാം. ഒരു 25-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ
അടച്ചോക്കാം. ഗൈസ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഗൈസ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആണ്. അടിപൊളി ജ്യൂസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടാപ്പ് ചെയ്ത് നോക്കുക.